നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ വാട്സപ്പിലൂടെ ചാറ്റുകൾ ചെയ്യും, ഫേസ്ബുക്കിലൂടെ ചാറ്റുകൾ ചെയ്യും. എന്നിട്ട് അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇന്ന ഇന്ന സ്ഥലത്ത് ഇന്നയാളിന്റെ ഫിത്തിനെ ഞാൻ അറിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഇതൊന്ന് വിട്ടുതരാ, നീ അറിയാത്തവർക്ക് കൂടെ അറിയിച്ചു കൊടുക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരേ ഒരു മെസ്സേജ് കാരണം എത്രയോ സാധുക്കളായ പെൺകുട്ടികളുടെ കല്യാണം മുടങ്ങിയിട്ടുണ്ട്, എത്രയോ സാധുക്കളായ പെൺകുട്ടികളുടെ കല്യാണം മുടങ്ങിയിട്ടുണ്ട്, എത്രയോ നല്ല നല്ല ആലോചനകൾ മുടങ്ങിപ്പോയിട്ടുണ്ട്. ആരാരും അറിയാതെ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ മനുഷ്യനെ കൊന്നു കളയാ, ഒരു മനുഷ്യൻ അധപതനത്തിലേക്കൊന്ന് കൊണ്ടുവരാർ. എന്റെ പ്രിയപ്പെട്ടവരെന്ന് ഏറ്റവും കൂടുതൽ കണ്ടുപിടിച്ചിരിക്കുന്നത്, ഒരു മനുഷ്യൻ വളർന്നു വരുമ്പോ, ഒരു മനുഷ്യൻ സന്തോഷത്തോടെ വരുമ്പോ, അവനിക്ക് നല്ല ഒരു വീട് വരുമ്പോ, അവനിക്ക് നല്ല ഒരു വാഹനം വരുമ്പോ, ആവശ്യമില്ലാത്ത പൊള്ളത്തരങ്ങൾ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ പറഞ്ഞ് പരത്തിയിട്ട് എങ്ങനെയെങ്കിലും കൊന്നു കളയാമെന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുന്ന ആളുകളുടെ കാലഘട്ടമാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പ, ഒരൊറ്റ മെസ്സേജ് നമ്മുടെ മൊബൈലിലേക്കൊന്ന് വരുമ്പോ അവിടെ വെച്ചുകൊണ്ട് മനസ്സുകൊണ്ട് കരുതുന്നു, അല്ലോ ഇത് ഞാൻ അറിയാത്തൊരു കാര്യമാണല്ലോ, ഞാൻ അറിയാത്ത കാര്യമാണല്ലോ, എന്റെ കണ്ണുകൊണ്ട് കാണാത്ത കാര്യമാണല്ലോ, എന്റെ കാതുകൊണ്ട് കേൾക്കാത്ത കാര്യമാണല്ലോ. ഏവനോ എവിടെന്നോ മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞിട്ട് ഏവനോ എവിടെന്നോ മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞിട്ട് അതിനെ പൊക്കി പിടിച്ചുകൊണ്ട് മറ്റൊരാളെ കുത്തി നോവിക്കാനും കളിയാക്കാനും ആക്ഷേപിക്കാനും കടന്നു വരുന്ന കാലഘട്ടമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ആരാ ഫിത്തിന പറയുന്നത്? ആരാ ഫസാദ് പറയുന്നത്? ആരാ അസൂയ വെക്കുന്നത്? പടച്ചവന്റെ ഖുർആൻ പറഞ്ഞല്ലോ, ഫില്ലദീന ആമനൂ, അവർ പടച്ചവനെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്, പടച്ചവന്റെ പള്ളിയിൽ അവർ കടന്നു വന്നിട്ട് അല്ലാഹുവേ റമദാനിൽ പോലും പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുജൂദിൽ വീണിട്ടുണ്ട്, വെള്ളിയാഴ്ച പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷേ ആ പള്ളിയിൽ നിന്നതാ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് വാട്സപ്പ് ഓണാക്കി പ്രിയപ്പെട്ട കൂട്ടുകാരിലേക്ക് ഒരു മനുഷ്യന്റെ പച്ചയിറച്ചികൾ വലിച്ചു കയറുമ്പോ, എവിടെയാ നിങ്ങളുടെ നിസ്കാരം പോയത്? എവിടെയാ നിങ്ങളുടെ നോമ്പ് പോയത്? എവിടെയാ നിങ്ങളുടെ സക്കാത്ത് പോയത്? 100 ഹജ്ജ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അല്ലെങ്കിൽ 100 ഉംറ ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ പറഞ്ഞു പോവുകയാ, ഇത് പരീക്ഷണത്തിന്റെ കാലഘട്ടമാണ്. വാട്സപ്പ് ഒരു പരീക്ഷണമാ, ഫേസ്ബുക്ക് ഒരു പരീക്ഷണമാണ്. അള്ളാഹു നമ്മുടെ കയ്യിൽ തന്നിട്ടവിടുന്ന് നോക്കുകയാണ്, എന്റെ അടിമ എന്താ അതുകൊണ്ട് ചെയ്യുന്നത്? ഒരു മനുഷ്യനെ കൊല്ലുവാനാണോ? വല്ലാഹി ഈ ദുനിയാവ് മുഴുവനും ഇളക്കി മറിച്ചാലും ഈ ദുനിയാവിലുള്ള ആളുകൾ മുഴുവനും ഒരേ സ്ഥലത്തിൽ മോശക്കാരനെന്ന് പറഞ്ഞാലും പടച്ച റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനുണ്ടല്ലോ, ആ റബ്ബ് മോശക്കാരനാക്കാത്തൊരു സമയം വരെ മോശക്കാരനാവൂല്ല. അതുകൊണ്ടല്ലേ ഉറുവാത്തങ്ങൾ പറഞ്ഞത്, വലാ ദില്ലനി സംഈ വലാ ബസരി, എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഒന്നും കണ്ടിട്ടില്ല, എന്റെ കാതുകൊണ്ട് ഒരു തെറ്റും ഞാൻ കേട്ടിട്ടില്ല. ഒരു മനുഷ്യനെ പറ്റി ഫിത്തന പറയുന്നത്, ഒരു മനുഷ്യനെ പറ്റി ആക്ഷേപിക്കുന്നത്, ഒരു മനുഷ്യനെ പറ്റി കളിയാക്കുന്നത് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടിട്ടുമില്ല, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. എന്തിനാ അങ്ങനെ പറഞ്ഞെന്നറിയോ? ഇത് അല്ലാഹു എനിക്കൊരു പരീക്ഷണം തരുമ്പോ എന്നെ കണ്ടിട്ടും മറ്റൊരാൾക്കൊരു സന്തോഷമാകാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കണം, അല്ലാഹു നമുക്കൊരു പരീക്ഷണം തരുന്നത്, വേറെ അല്ലാഹു ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുത്തവരുണ്ടാകും. ആ പരീക്ഷണങ്ങൾ കൊടുത്തവർ ഈ പരീക്ഷണം ചെയ്ത ആളിനെ കാണുമ്പോ ഒന്ന് ആശ്വസിക്കുമല്ലോ, അങ്ങനെ അല്ലാഹു എനിക്ക് തന്നുപോയ പരീക്ഷണമാണെന്ന് ഉർവാ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറയുമ്പോ ആ സദസ്സിലേക്ക് ഒരു കണ്ണ് കാണാത്ത ഒരാൾ കടന്നു വരാണ്. ഇത് വ്യക്തമായി നമ്മൾ ചിന്തിക്കേണ്ടുന്ന വിഷയം, കണ്ണ് കാണാത്ത ഒരാള് കടന്നു വന്നു. ഇത് വലീദിന്റെ കൊട്ടാരമല്ലേ? അതേ, വലീദിന്റെ കൊട്ടാരമാണ്. ഒന്ന് കയറി വരിൻ. അദ്ദേഹം വന്നു, കയറിയിരുന്നു. ഉർവാ റളിയല്ലാഹു തആല അൻഹു ആ സദസ്സിലുണ്ട്, കാലു മുറിച്ചിട്ട് വേദനയോടുകൂടി സഹിച്ചിട്ട് വിഷമത്തോടെ ആ സദസ്സിൽ ഇരിക്കാൻ. ആ സമയത്ത് ഉർവാ റളിയല്ലാഹു തആല അൻഹുവിനെ
ഈ മനുഷ്യനിങ്ങനെ കാണുന്നില്ല. ആ സമയത്ത് ഈ രാജാവ് ഉർവാ തങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെ പരീക്ഷണങ്ങൾ ഉണ്ടായ ഒരാളാണ്, അവിടെ നിന്ന് കാലുമുറിച്ചു, മകൻ എൻ്റെ അവിടെ നിന്ന് സ്വന്തം മകനും മരിച്ചുപോയി. ആ സമയത്ത് അവിടെ നിന്ന് പറയാട്, എന്നാൽ ആ ഉർവയേക്കാൾ എത്രയോ സന്തോഷമുള്ളവനാണ് ഞാൻ. വലക്കൽ ഹംദു അവ്വലം വാഖിറാ വലക്കൽ ഹംദു ലാഖിറാ വബാത്തിനാ. ഈ മനുഷ്യനെ കാണ പടച്ചവൻ ഒരുപാട് പരീക്ഷണം കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോ ബഹുമാനപ്പെട്ട ഉർവാത്തങ്ങളോട് അദ്ദേഹം പറയാട്, ഓ ഉർവാ, നിങ്ങളെ കാല് പടച്ചവൻ അനുഗ്രഹം തന്നത് എനിക്കാണല്ലോ. എനിക്ക് രണ്ട് കണ്ണുകളല്ലേ നട്ടമായിട്ടുള്ളത്, എന്റെ കാല് മുറിച്ചിട്ടില്ലല്ലോ. എനിക്കൊരു വടിയുടെ സഹായമുണ്ടെങ്കില് ദുനിയാവിന്റെ ഏത് പുറത്തും എനിക്കൊന്ന് കടന്നു പോകാം. പക്ഷേ നിങ്ങളങ്ങനെയല്ല കണ്ണുണ്ടെങ്കിലും ഒരാളുടെ സഹായം അതാ കണ്ണുണ്ടെങ്കിലും ഒരാളുടെ സഹായം നിങ്ങൾക്ക് വേണോ? എന്നാലും നിങ്ങളെ കാല് പടച്ചവൻ അനുഗ്രഹം തന്നത് എനിക്കാണെന്ന് അവിടെ നിന്ന് പറയുമ്പോ ഉർവാ റളിയല്ലാഹു തആല വലീദിനോട് പറയാ, പ്രിയപ്പെട്ട വലീദേ, കണ്ടോ നിങ്ങള് ആ മനുഷ്യന്റെ രണ്ട് കണ്ണിന്റെ കാഴ്ച പോയപ്പോ ആ മനുഷ്യൻ വിചാരിച്ചു പോയി ഏറ്റവും വലിയ പരീക്ഷണം കിട്ടിയത് ഞാനാണെന്ന്. എന്നെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ ആ മനുഷ്യൻ സന്തോഷിച്ചത് കണ്ടോ? ഇതുപോലെയാ ദുനിയാവിന്റെ ഉള്ളില് ഒരാളും വലിയവരിലേക്ക് നോക്കണ്ട. അവനെ പോലത്തൊരു വാഹനം എനിക്ക് കൂടെ എടുക്കാമായിരുന്നല്ലോ, അവനെ പോലത്തൊരു വീട് എനിക്ക് കൂടെ എടുക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നുകൂടുകയാണ് മനുഷ്യൻ. അങ്ങനെയാണ്. ഒരിക്കലും ഞാനും നിങ്ങൾ എന്ത് ചെയ്യില്ല, നമ്മളിൽ താഴെയുള്ളവരിലേക്ക് ഞാനും നോക്കൂല, നിങ്ങളും നോക്കൂല. നമ്മൾ എപ്പോഴും നോക്കുക, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരൊക്കെ എപ്പോഴും നോക്കുക മുകളിലേക്കാണ്. എന്താ അപ്പുറത്തുള്ള കദീസാത്താക്ക് രണ്ട് വീടുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു വീടിൻ്റെ മുകളിൽ ഒന്നുകൂടെ അവർ കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പാവപ്പെട്ട ഭർത്താവിന് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഒന്നുകൂടെ കെട്ടണോ, ആ കിടങ്ങേറാക്കി നൊമ്പരത്തിലാക്കി ബുദ്ധിമുട്ടിലാക്കി അവസാനം എൻ്റെ പ്രിയപ്പെട്ടവർ ഒന്നുമില്ലാതാവും. പടച്ചവൻ നമുക്ക് തന്നതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും അല്ലാഹു ചിലർക്ക് അല്ലാഹുണ്ട് കോരി വാരി കൊടുക്കും അൽഹംദുലില്ലാ. പക്ഷെ ഒന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ, അതിലും അൽഹംദുലില്ലാ. വളരെ കുറച്ച് ഇൻഷാ അല്ലാ ഈ സദസ്സിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു മൂന്നാല് ദുആ ഞാൻ പഠിപ്പിച്ചു തരും. ഒരാൾ രോഗിയായി കിടന്നാൽ, ഒരാൾ വിഷമത്തിൽ കിടക്കാൻ, നമ്മളിൽപ്പെട്ട ഒരാൾ അസുഖമായി കിടന്നാൽ, ആ മനുഷ്യന്റെ അടുക്കലേക്ക് നമ്മൾ പോകുമ്പോ ഒരു ദുആ ചൊല്ലാൻ ആദരവായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ആ ദുആ പറയാൻ പറ്റുമോ? ഒരാളിപ്പോ രോഗമായി കിടക്കാൻ, അല്ലെങ്കിൽ ഒരു രോഗിയെ കണ്ടു, ആ രോഗിയെ കണ്ട സമയത്ത് ആ രോഗിയുടെ സമക്ഷത്തിലേക്ക് ഒന്ന് കടന്നുപോയി, എന്നാൽ ഒരു ദുആ ചൊല്ലാൻ, ഒരു ദുആ ചെയ്യാൻ ലോകത്തിന്റെ മണിമാരനായ മുഹമ്മദ് മുസ്തഫ, ഏതാ ദുആ ഒന്ന് പറയും, അറിയുന്നൊരു പറയും, ഞാൻ പറയട്ടെ. നിങ്ങൾ മിണ്ടണില്ല. ആദരവായ റസൂലുള്ളാഹി നിങ്ങൾ പറഞ്ഞു, അസ്അലുല്ലാഹൽ അലീം, ചെറിയൊരു ദുആ, അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം ഐ യഷ്ഫിയക, ചെറിയൊരു ദുആയാണ്, ചെറിയൊരു ദുആ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരൊക്കെ പഠിക്കുക, ഒരുപാട് രോഗമായി കിടക്കുന്ന ആളുകളെ നമ്മൾ കാണാൻ പോകുന്നവരാണ്, ഒരുപാട് വിഷമത്തിൽ കിടക്കുന്നവരെ, ക്യാൻസർ ആയി കിടക്കുന്നവരെ കാണാൻ പോകുന്നുണ്ട്. എന്നാൽ അങ്ങനെ രോഗമായി കിടക്കുന്ന ആളിന്റെ ചാരെ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരുമ്മമാരിവിടെ വന്ന് രണ്ടു മണിക്കൂർ ഇവിടെ ഇരുന്ന് ഒന്നും കിട്ടാതെ പോകാൻ പറ്റൂല. അതുകൊണ്ട് ഇൻഷാ അല്ലാ പഠിക്കുക, എന്നും ഖബർ പറഞ്ഞാ പറ്റോ, എന്നും മരണം പറഞ്ഞാ പറ്റോ, എന്നും നിക്കാഹിനെ പറ്റി പറഞ്ഞാ പറ്റോ? എന്റെ പ്രിയപ്പെട്ടവരെ പഠിച്ചുകൊള്ളുക. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങളെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, പ്രിയപ്പെട്ട സ്വഹാബ, രോഗമായി കിടക്കുന്നൊരു മനുഷ്യന്റെ ചാര നിങ്ങൾ കടന്നു പോയാ ഈ ദുആ നിങ്ങൾ ചൊല്ലണം, അസ്അലുല്ലാഹല്‍ അലീം റബ്ബൽ അർശിൽ അലീം ഐ യഷ്ഫിയക്, ഈ ഒരു ദുആ വന്ന് ചൊല്ലിപ്പോയാ ഇല്ല ഷഫാഉല്ലാ, അല്ലാഹു അവന്റെ രോഗത്തിന് മാറ്റിക്കൊടുക്കുമെന്നാണ്. ക്യാൻസറായി, തൊണ്ടയ്ക്ക് ക്യാൻസറായി, വയറ്റിന്റെ ഉള്ളിൽ ക്യാൻസറായി,
ശരീരം മുഴുവനും നൊമ്പരത്തോടെ കിടക്കുന്ന ഒരു മനുഷ്യന്റെ ചാര പോയി. അല്ലാഹുവേ, രോഗം എങ്ങനെയുണ്ടെന്ന് ചോദിക്കലല്ല വേണ്ടുന്നത്. അവിടെ ചെന്നപാടെ ഉറക്കമൊന്ന് ചെല്ലണ്ട, മനസ്സുകൊണ്ടൊന്ന് ചൊല്ലണം, അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അയ്യഷ്ഫിയക. അല്ലാഹുവേ, നിന്നോട് കാവല് ചോദിക്കുകയാണ്, പടച്ചറപ്പേ പൊറുക്കലിനെ ചോദിക്കുകയാ, ഈ മനുഷ്യന്റെ രോഗമെല്ലാം മാറ്റിക്കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ മനസ്സോടൊന്ന് ദുആ ചെയ്യുമ്പോ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹിന്റെ റിസാലത്തിന്റെ പൊൻവരണ ചുണ്ടുകൊണ്ട് പറയാ, ഇല്ലാ ഷഫാഉല്ലാഹ്, അല്ലാഹുവിന്റെ രോഗത്തിന് ഷിഫാ കൊടുക്കുന്നു. ജമീർ ദാരിമിയുടെ വാക്കല്ല, അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെല്ലാൻ എല്ലാരെ കൊണ്ടും, ഇവിടെ ഇരിക്കുന്ന ഒന്നും അറിയാത്ത അറബി അറിയാത്ത ആളിനെ കൊണ്ടും ചെല്ലാൻ പറ്റും. അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അയ്യഷ്ഫിയക. വളരെ ചുരുങ്ങിയൊരു ദുആ. പിന്നെ നമ്മളെല്ലാം അങ്ങനെ പോകുന്നുണ്ട്, പോകുമ്പോൾ കുറെ പിന്നെ ആപ്പിൾ ഓറഞ്ച് മാത്രം കൊണ്ടുപോയാൽ പോരാ, ഇങ്ങനത്തെ ചില കാര്യങ്ങൾ കൊണ്ടുപോയി, ഇതിനകത്താണ് അവരുടെ രോഗം മാറുക, ഇതിനകത്താണ് അവരുടെ എല്ലാ നൊമ്പരങ്ങളും മാറുക. അപ്പോ അള്ളാഹ് ഒരുപാട് പ്രയാസങ്ങൾ തരും, ഒരുപാട് നൊമ്പരങ്ങൾ തരും, ഒരുപാട് കണ്ണുനീർ തരും. അതിനകത്തൊക്കെ വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കാനുള്ള മനക്കരുത്ത് ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ സഹിക്കുമ്പോ അല്ലെ, അപ്പുറത്തുള്ള വീട്ടിലെ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു, എന്റെ മോളോടൊപ്പം ഒരുമിച്ച് പഠിച്ച കുട്ടിയാണ്, പക്ഷേ എന്റെ മോക്ക് ഇപ്പോഴും വയസ്സായി, അവൾ ഇപ്പോഴും വീട്ടിലാണ്. അള്ളാനെ പഴിചാരരുത്. ഒന്ന് പറഞ്ഞാ മതി, ആദരവായി നബിയുന ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് എന്താ പറഞ്ഞത്, അപ്പോഴും അള്ളാഹുലേക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചോളി നിങ്ങൾ എന്ത് വന്നാലും. ഇനി സാധാരണ ഇപ്പം നമ്മളിപ്പോ ചെയ്യുന്ന എന്താ, ഓരോരുത്തരോട് ചെന്നിട്ട് പറയും, ഭാര്യയോട് പറയും, പെണ്ണെ എന്നാൽ ഇങ്ങനെ ആയല്ലോ, അവരുടെ മക്കളുടെ കല്യാണമൊക്കെ അവിടെ നിന്ന് പിന്നെ കഴിഞ്ഞു പോയല്ലോ, എന്തുകൊണ്ടാണ് നമ്മുടെ മകൾക്ക് മാത്രം ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് വിഷമം പറയുന്ന എൻ്റെ ഉപ്പമാര് ആദ്യ റബ്ബിനോട് നല്ല രീതിക്കൊന്ന് പറഞ്ഞാൽ അള്ളാഹു സാധിപ്പിച്ചു തരുമെന്നാണ്. എപ്പോ നമ്മൾ ദുആ ചെയ്താലും സൂറത്തു നംലിലെ 62-ാമത്തെ ആയത്ത് ഓതണം. സൂറത്തു നംല് 62-ാമത്തെ ആയത്ത്, അമ്മയുജീബുലിൽ മുർത്തൽ ലിൽ മുൽതറ, ആവരായത്ത് ഓതണം, ഇദാ ദഅ വയക്ഷിഫുസ്സൂ. സൂറത്തു നംല് 62-ാമത്തെ ആയത്ത്, ഈ ഒരായത്ത് ഓതണം, ഓതിട്ട് നമ്മൾ ദുആ ചെയ്യണം. അത് ദുആക്ക് ഉത്തരം കിട്ടാൻ വളരെ സന്തോഷമാണ്. ചോദിക്കുന്നവർക്ക് അല്ലാഹുവേ, ഞാൻ വിഷമത്തിലാണ്, എന്റെ മകളെ കെട്ടിക്കാൻ സമയമായി, അല്ലെങ്കിൽ ഞാൻ വീട് വെച്ചു, വല്ലാത്ത കടമാണ്, യാ അല്ലാഹ്, അതുകൊണ്ട് പടച്ചറബിൽ ഇസ്സത്തായ തമ്പുരാനെ, ഞാൻ ഈ ഒരായത്തോതുകയാണ്. അല്ലാഹുവേ, ഇതിന്റെ അർത്ഥം എന്ത് ചോദിച്ചാലും ബുദ്ധിമുട്ടുന്നവർ, കഷ്ടപ്പെടുന്നവർ, രോഗമായി കിടക്കുന്നവർ, അല്ലാഹുവേ ചോദിച്ചാൽ നീ ഉത്തരം തരുമെന്നാണല്ലോ ആ ആയത്തോതിട്ട റബ്ബെ ഞാൻ നിന്നോട് ചോദിക്കുന്നത്. ധൈര്യമായി ചോദിക്ക, അല്ലാഹു നിങ്ങൾക്ക് അതിന്റെ ഉത്തരം തരും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മക്കളുടെ കല്യാണം സുഖമായി കടന്നു പോകും. മറക്കണ്ട സൂറത്ത് നംല് 62-ാമത്തെ ആയത്ത്. അല്ലാഹു ഇതൊക്കെ ഓതാനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. പിറക്കുന്നവർ അല്ലാഹു ഓതാനുള്ള സൗഭാഗ്യം തരട്ടെ. ഞാൻ ഇനി നല്ലൊരു ദുആ പഠിപ്പിക്കാൻ പോവാണ്. നമുക്ക് എപ്പോഴും എന്ത് പ്രയാസം വന്നാലും, എന്ത് കഷ്ടപ്പാട് വന്നാലും, ഈ ദുആ നിങ്ങൾ ചെയ്താൽ അല്ലാഹു നമ്മളോടൊപ്പം കടന്നു വരും. പറയട്ടെ പറയട്ടെ, ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവയ്ക്കാൻ നോക്കട്ടെ. ഇൻഷാല്ലാ ആ ദുആക്ക് ആഗ്രഹമുള്ളവർ അൽഹംദുലില്ലാ. ചിലർ ഇത്തരം പൊക്കി വേണ്ട വേണ്ട എന്നാണോ അല്ലല്ലേ. അല്ലാഹു തആല ഇവിടെ കടന്നു വന്ന മുഴുവൻ ആളുകൾക്ക് അല്ലാഹു തആല സ്വർഗീയ ലോകം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദുആ അവനിക്ക് അവന്റെ എല്ലാ വിഷമത്തിന്റെ ടൈമിലും അവനിക്ക് വളരെയേറെ സന്തോഷമാണ് എന്ന് പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ ഹബീബിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട, അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനെ ഈ ലോകത്ത് കൊണ്ടുതന്ന ബഹുമാനപ്പെട്ട ആസിം റളിയല്ലാഹു അൻഹു. അന്നൊക്കെ പറയാം ആസിം റളിയല്ലാഹു അൻഹു. സാധാരണ നമ്മൾ ചെയ്യേണ്ടത് എന്താ, അള്ളാഹു ആദരിച്ചവരെ, അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ റളിയല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ നാളെ അവിടെ വരുമ്പോൾ, മഹ്ശറെ വരുമ്പോൾ അള്ളാഹു നമ്മളെ സന്തോഷിപ്പിക്കുന്നു. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ബഹുമാനപ്പെട്ട ആസിം റളിയല്ലാഹു തആല അൻഹുവിന് ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു കൂട്ടുകാരനുണ്ട് അല്ലേ. നമ്മുടെ വീട്ടിന് അപ്പുറത്തുള്ള ഒരുപാട് സഹോദരങ്ങൾ ആസിം റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരൻ അവിടെ നിന്ന് വിളിക്കുകയാണ്, വിളിച്ചിട്ടവിടന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിനക്കൊരു പ്രയാസം വന്നാ, നൊമ്പരം വന്നാല്, കണ്ണുനീര് വന്നാല്,
എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്താ ചെയ്യേണ്ടെന്ന് എന്നറിയോ? എന്നോട് നീ വിളിച്ചിട്ട് ചോദിക്കണം, എന്നോട് വിളിച്ചിട്ട് ചോദിക്കണം, നിനക്ക് സമ്പത്തിനാണോ അതല്ല വേറെ വല്ലതിനുമാണോ ആവശ്യമുള്ളത്? എന്നാ നീ എന്നോട് വിളിച്ചെന്ന് ചോദിച്ചു പോയാ അതിനുള്ള പരിഹാരം ഞാൻ തരുമെന്ന് അവിടെ നിന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട ആസിം റളിയല്ലാഹു തആല ശരി കൂട്ടുകാരാ എന്ന് പറഞ്ഞുകൊണ്ട് സമ്മതിച്ചുകൊണ്ട് അവിടെ നിന്ന് കടന്നു കൂടുകയാണ്. അന്നൊരു ദാരിദ്ര്യമില്ല, അന്നൊരു പ്രയാസമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, ശ്രദ്ധിച്ചോ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആസിം റളിയല്ലാഹു അൻഹുവിനെ വല്ലാത്തൊരു പ്രയാസം വരുന്നത്. വേണമെങ്കിൽ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ വിളിച്ചാ സഹോദരനെ വിളിച്ചാൽ സഹായിക്കാതിരിക്കില്ല. അവിടെ വെച്ചുകൊണ്ട് ആസിം റളിയല്ലാഹു തആല അൻഹു നിറഞ്ഞ മനസ്സോടെ അവിടെ നിന്ന് വിചാരിക്കുകയാണ്, റബ്ബേ എനിക്കെന്റെ റബ്ബുണ്ടല്ലോ, എനിക്കെന്റെ പടച്ച തമ്പുരാനുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ എന്റെ റബ്ബിലേക്കൊന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് ആസിം റളിയല്ലാഹു തആല കടന്നു പോവുകയാണ്. മണൽപ്പരപ്പിലൂടെ കടന്നു പോവുകയാ, ആ മണപ്പരപ്പിൽ ചെന്നുകൊണ്ട് ഉളവെടുക്കുകയാണ്. അവിടെ വെച്ചുകൊണ്ട് ഉളവെടുത്തുകൊണ്ട് നിസ്കരിക്കുകയാ, നിസ്കരിച്ചുകൊണ്ട് അവിടെ നിന്നതാ ദുആ ചെയ്യുകയാ, യാ മുസബ്ബിബൽ അസ്ബാബ്, യാ മുഫത്തിഹൽ അബ്വാബ്, യാ സാമിഅൽ അസ്വാത്, യാ മുജീബ ദഅവാ, യാ ഖാലിയൽ ഹാജാ, ഇക്ഫിനി ബിഹലാലിക അൽ ഹറാമിക വബിഫളിലിക അമ്മ സിവാ. ആസിം റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാണ്, യാ മുസബ്ബിബൽ അസ്ബാബ്, അല്ലാഹുവേ കാരണങ്ങൾ തന്ന, കാരണങ്ങളെ മാറ്റാൻ പല കാരണങ്ങളിലൂടെ എൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരുന്ന അല്ലാഹ്, യാ മുഫത്തിഹൽ അബ്വാബ്, എല്ലാ കവാടങ്ങളെയും എനിക്ക് വേണ്ടി തുറക്കുന്ന അല്ലാഹ്, യാ സാമിഅൽ അസ്വാത്, അല്ലാഹുവേ കരുണക്കടലായ അല്ലാ, എവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്താലും എൻ്റെ മകളെ കെട്ടിക്കുന്ന കാര്യം പറഞ്ഞാലും എൻ്റെ കച്ചവടത്തിൻ്റെ കാര്യം പറഞ്ഞാലും എൻ്റെ ബിസിനസിൻ്റെ കാര്യം പറഞ്ഞാലും ഏത് പറഞ്ഞാലും തമ്പുരാനെ എൻ്റെ മക്കൾ രോഗമായി കിടക്കുന്ന കാര്യമാണോ ആ രോഗത്തെ പറ്റി പറഞ്ഞാലും കരുണക്കടലായ അല്ലാ നീ അത് കേൾക്കുന്നുണ്ട് റബ്ബേ, യാ മുജീബ ദഅവാ, അല്ലാഹുവേ ചോദിക്കുന്ന ചോദ്യം മനസ്സറിഞ്ഞ് കേട്ടുകൊണ്ട് ഉത്തരം തരുന്ന അല്ലാ, യാ ഖാലിയൽ ഹാജാ, അല്ലാഹുവേ എൻ്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞിട്ട് ആ ആഗ്രഹത്തിന് അറിഞ്ഞുകൊണ്ട് എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന അല്ലാ, ഇക്ഫിനി ബിഹലാലിക അൽ ഹറാമിക വബിഫളിലിക അമ്മ സിവാ, യാ അല്ലാ ദുനിയാവിൻ്റെ പുറത്ത് ജീവിച്ചിരിക്കുമ്പോ മകളെ കെട്ടിക്കാൻ സമയമായെന്ന് പറഞ്ഞിട്ട് പലിശയിലേക്ക് പോകുന്ന ഒരു ഗതികേട് എനിക്ക് തരല്ലേ അല്ലാ, എൻ്റെ മകളെ കെട്ടിക്കാനാണെന്ന് പറഞ്ഞിട്ട് മറ്റുള്ള സ്വർണം പണയം വെച്ചിട്ട് അതിൽ പലിശയാകുന്നതിൽ പെടുത്തല്ലേ അല്ലാ, മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈനീട്ടി യാചിക്കുന്ന ഒരവസ്ഥ എനിക്ക് തരല്ലേ അല്ലാ, പടച്ച റബ്ബേ നിന്റെ ഔദാര്യത്തിൽ നിന്ന് നീ എനിക്ക് തരണയല്ല. ഈ ഒരു ചെറിയ ദുആ അവിടെ നിന്ന് ബഹുമാനപ്പെട്ട ആസിം റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ചൊല്ലുകയാണ്. നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുകയാ, സലാം വീട്ടിയിട്ടൊന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഒരു പ്രാവ് പറന്ന് വന്നു. ആ പ്രാവ് പറന്ന് വന്നിട്ട് ഒരു കിഴി അങ്ങോട്ടിടുകയാണ്, ഒരു കീശ താഴെയിട്ടു. അതെടുത്തുകൊണ്ട് നോക്കുമ്പോഴോ വസമാനൂന ദീനാറാ, എൺപത് ദീനാറുകളാ, എൺപത് ദീനാറുകളാ,
എവിടെ നിന്നാ റബ്ബ് കൊണ്ടുവന്നത്? എന്റെ പടച്ച റബ്ബിനോട് ദുആ ചെയ്തപ്പോ എന്റെ കൂട്ടുകാരനോട് പറയാതെ മറ്റൊരാളോട് എന്റെ ആവലാതി ബോധിപ്പിക്കാതെ യാ അല്ലാ എല്ലാത്തിനും കഴിയുന്നത് നീയാ, എന്റെ പൊന്നുപ്പാക്ക് ക്യാൻസറായി കിടക്കുകയാണ്, എന്റെ ഉമ്മാക്ക് ക്യാൻസറായി കിടക്കുകയാണ്, എന്റെ ഭർത്താവിന് ക്യാൻസറായി കിടക്കുകയാ. യാ സാമിഅൽ അസ്വാത്, എന്റെ ശബ്ദത്തെ ശ്രവിക്കുന്ന റബ്ബേ, ഞാൻ ഈ ദുആ ചൊല്ലിയിട്ട് ചോദിക്കുന്നു അല്ലാ, ആ രോഗത്തെ മാറ്റണമെന്ന് പറഞ്ഞിട്ട് ഈ ദുആ ഒന്ന് ചെയ്തു പോയാ അവന്റെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റുകയാണ്. മരിക്കുന്ന സമയം വരെ മറ്റൊരാളുടെ മുമ്പിൽ പോയി കൈനീട്ടി യാചിക്കുന്നൊരു ഗതികേട് വരൂല്ല. അതുകൊണ്ട് ഇന്ന് ഇവിടെ വെച്ചിട്ട് നിറഞ്ഞ മനസ്സോടെ ഒന്ന് പഠിച്ചുകൊള്ളുക. അല്ലാഹുവേ, ഇത് ജീവിതത്തിൽ എഴുതിയെടുത്ത് പഠിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് തരണേ അല്ലാഹു. അല്ലാഹ് നമുക്ക് അതിനുള്ള സൗഭാഗ്യം തരണേ പടച്ചോനെ. എല്ലാരും ഉറക്കം പറയും. ഉപ്പമാരൊക്കെ ഇൻഷാല്ലാ നമുക്കൊന്ന് ചൊല്ലാം. യാ മുസബ്ബിബൽ അസ്ബാബ് ഒന്ന് പറയും. യാ മുസബ്ബിബൽ അസ്ബാബ് ഒന്ന് പറഞ്ഞോളി. ആ ബാക്കി എന്താ പറഞ്ഞേ? യാ മുജീബ ദഅവാ. ഈ ദുആ വളരെ കറക്റ്റായി നമ്മൾ ചെയ്താൽ അൽഹംദുലില്ലാ, അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ സാധിപ്പിക്കുമെന്നാണ്. ആരെ പറഞ്ഞെന്നറിയോ? പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനെ നമ്മുടെ മുമ്പിലേക്ക് ഇതേ കോലത്തിൽ എത്തിച്ചു തന്ന ബഹുമാനപ്പെട്ട ആസിം റളിയല്ലാഹു തആല അൻഹു. അവർക്ക് അല്ലാഹു തആല ആ ദാരിദ്ര്യത്തിൽ എവിടെ നിന്ന് കിട്ടാനാ? ഈ ദുആ ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവിടെ നിന്നൊരു പ്രാവ് പറന്നു വന്നിട്ട് കൊണ്ടു കൊടുത്തു. അള്ളാഹു ചൊല്ലാനുള്ള സൗഭാഗ്യം തരട്ടെ. ഇൻഷാല്ല ഇതിനെ ഇപ്പൊ എഴുതിയെടുത്ത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ബഹുമാനപ്പെട്ട ഖാദർ സാഹിബിനെ പോലുള്ളവർ ഇതിപ്പോ ലൈവ് ചെയ്യുന്നുണ്ട്, അതുപോലെ പിന്നെ ന്യൂസിലാൻഡിലൂടെ വളരെ കറക്റ്റായിട്ട് വിട്ടുകൊടുക്കുന്നുണ്ട്. ഈ ദിവസവും ഈ സ്ഥലവും ഓർമ്മ വെച്ചാൽ അവരത് ഇടുമ്പോൾ ആ സ്ഥലം നോക്കി വളരെ കറക്റ്റായി നിങ്ങൾക്ക് അതിനെ എഴുതിയെടുത്ത് പഠിക്കാൻ പറ്റും. അള്ളാഹു ജീവിതത്തിൽ ഉപകാരപ്പെടുന്നൊരു സദസ്സാക്കി അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ എന്തെങ്കിലും മരിക്കണ സമയം വരെ എങ്കിലും ചൊല്ലാനുള്ള എന്തെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് കിട്ടണം. ഇൻഷാല്ലാ ഇനി മൂന്ന് ദുആ ഇനി ബാക്കിയാണ്. സമയം വളരെ പെട്ടെന്ന് പോവാൻ അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് അള്ളാഹു എന്ത് പരീക്ഷണങ്ങൾ തന്നാലും എത്ര കഷ്ടതകൾ തന്നാലും ഇതൊക്കെ അള്ളാഹുവിലേക്കൊന്ന് എടുത്തു വെക്കുക. അത് റബ്ബ് തരുന്ന വല്ലാത്തൊരു സന്തോഷമാണ്. അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യുമ്പോ അല്ല, ഇപ്പൊ രോഗമാണ് എന്നാലും പടച്ചോൻ അങ്ങനെ ചെയ്യേണ്ടിയില്ലായിരുന്നു. വേറെ എത്രയോ നല്ല പിന്നെ ആരോഗ്യമുള്ള സമ്പത്തുള്ള ആളുകൾ, അവർക്ക് അള്ളാഹു എന്തുകൊണ്ട് രോഗം കൊടുത്തില്ല? പടച്ച റബ്ബ് എനിക്ക് മാത്രമല്ലേ തന്നത്? അങ്ങനെ പറയല്ലേ ഇല്ല, മരിക്കോയില്ല പടച്ചോൻ വീതിച്ചാലല്ല രോഗം മതു കാരണമാ, പടച്ചോൻ തരുന്നതുമാ പഴിക്കാതിരിക്കുമെങ്കിൽ കൽബ് കൊടുക്കുമെങ്കിൽ ആ പുണ്യ നോറോളിവ് പറഞ്ഞ നിലാവൊളിവ് അൽഹംദോ ചൊല്ലിയെന്ന റഹ്മത്തിൻ മാലാകയ പടച്ചോനോടൊന്നോ ചോദ്യമോ ഇല്ല ആരോഗമത. ഏതെങ്കിലും ഒരു പ്രയാസം വന്ന് രോഗം വന്ന് നൊമ്പരം വന്നോ ആ സമയത്ത് പടച്ചറപ്പിലേക്കൊന്ന് കരമുയർത്തിയിട്ട് അൽഹംദുലില്ല ഞാൻ സഹിക്കുന്നു റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ ദുആ ചെയ്തു പോയാൽ ഇന്നിവിടെ കടന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹു നിങ്ങളുടെ കാര്യങ്ങളിൽ എളുപ്പം തരികയാട്, ദുനിയാവിന്റെ പുറത്തുനിന്ന് ഇവിടെ പറഞ്ഞു പോയാൽ പച്ച മണ്ണിൽ സന്തോഷം തരികയാ, നാളെ മഹുഷറയിൽ അല്ലാഹുവേ പിടിച്ചു നിർത്തിയിട്ട് പ്രയാസപ്പെടാത്ത ഒരവസ്ഥ നമുക്ക് അല്ലാഹു തരാൻ പോവുകയാണ്. അതിനിവിടെ വെച്ചുകൊണ്ട് എന്ത് വന്നാലും അൽഹംദുലില്ലാ. പെട്ടെന്ന് പോകുന്ന വഴിക്ക് വാഹനം ഒന്ന് മുട്ടി, നമ്മുടെ വാഹനം മറ്റൊരു വാഹനത്തിലേക്ക് മുട്ടി, നമ്മൾ എന്താ ചെയ്യുക?
നേരെ ചെന്നിട്ട് അവന്റെ ഉമ്മാക്കും വിളിക്കും പാപ്പാക്കും വിളിക്കും പണം നടന്ന് പൊട്ടിക്കുകയും ചെയ്യും. അതേസമയം അൽഹംദുലില്ലാ എന്നൊന്ന് പറഞ്ഞാൽ മറ്റത് ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ട് സംബോധം കഴിഞ്ഞു. അവൻ രണ്ട് പിന്നെ ചീത്ത വിളിച്ചപ്പോ ദുനിയാവിന്റെ ആ ഒരു സങ്കടം അങ്ങോട്ട് മാറി. ഈ ഒരു അൽഹംദുലില്ലാഹാണ് പറയുന്നതെങ്കിൽ എല്ലാ സ്ഥലത്തും അവർക്ക് വിജയമാണ്. ലോകത്തിന്റെ രാജകുമാരൻ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനി ഇനി പറയുകയാണ്, പരീക്ഷണത്തിന്റെ വേറൊരു ഘട്ടം ഏതാ, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഖുസിം മിനൽ അംവാലി വൽ ഔഫതി വത്തമറാ വബശ്ശിരി സ്വാബിരീൻ. പരീക്ഷണത്തിന്റെ വേറൊരു ഘട്ടം അല്ലാഹു തആല പറയുന്നത് എങ്ങനെയാണ്, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, അല്ലാഹു ഭയം തന്നുകൊണ്ട് പരീക്ഷിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ലല്ലോ, മ്യാൻമാറിന്റെ പാപപ്പെട്ട ചെറുപ്പക്കാര് പൊട്ടിക്കറിയുകയാ, മ്യാൻമാറിന്റെ പാപപ്പെട്ട ചെറുപ്പക്കാരും കരയുകയാ, അല്ലാഹുവേ പുറത്തിറങ്ങാൻ കഴിയാതെ വിഷമിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചാനലുകാർ അവരോട് സംസാരിക്കുമ്പോ ബുജൈറ എന്ന് പറയുന്ന പാപപ്പെട്ട പൊന്നുമോളം ദാ പറഞ്ഞത്, എന്റെ ഭർത്താവിനെ എനിക്ക് പുറത്തേക്ക് വിടാ, എനിക്കെന്റെ മനസ്സുകൊണ്ട് കഴിഞ്ഞിട്ടില്ല. എന്റെ ഭർത്താവ് ജോലിക്ക് വേണ്ടി പോകാത്തത് കൊണ്ട് എന്റെ കുടുംബം പട്ടിണിയാ, എന്റെ മക്കള് പട്ടിണിയാ. പക്ഷേ എന്റെ പൊന്നു മക്കള് കരയുമ്പോ, അവര് വേദനിക്കുമ്പോ, അവര് പ്രയാസപ്പെടുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയും, മോളെ അവരെന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, അവരെന്റെ കഴുത്തറുക്കുന്നെങ്കിൽ അറുക്കട്ടെ, അവരെന്നെ വലിച്ചു കീറുന്നെങ്കിൽ അവരെന്നെ വലിച്ചു കീറട്ടെ, കമ്പി കൊണ്ടെന്റെ വായിലൂടെ കുത്തി ഇറക്കുന്നെങ്കിൽ അവരിറക്കട്ടെ. എന്റെ പൊന്നു മക്കൾ കിടന്നുകൊണ്ട് കരയുന്നത് കാണുമ്പോ അത് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ്. സുബ്ഹാനല്ലാഹ്, പിന്നെ തിരിച്ചു വന്നിട്ടില്ല. നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചതുപോലെ എന്റെ ഭർത്താവിന്റെ കൈ അവരറുത്ത് മാറ്റിയല്ലോ, എന്റെ ഭർത്താവിന്റെ കാലവരറുത്ത് മാറ്റിയല്ലോ, ഇനി എനിക്കാകപ്പാടുള്ളത് മുഹമ്മദ് ബുഹാറെന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരനാണ്. അവനും ജോലിക്ക് പോകാൻ എന്തെങ്കിലും കിട്ടുമെങ്കിൽ അത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പോകാൻ ഒരുങ്ങുമ്പോ എനിക്ക് പേടിയാ. അവനെ ഞാൻ പറഞ്ഞു വിടൂല്ല പേടിയാട്, ഇന്ന് ദുരിയാവിന്റെ പുറത്തുകൂടെ നടക്കാൻ പേടിയാ. അല്ലാഹുവേ, മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന പാപപ്പെട്ട വയോവൃദ്ധനായ താടി വെച്ചു പോയ പ്രിയപ്പെട്ട മുസൽമാനായ മനുഷ്യരെ അവിടെ നിന്നതാ തല്ലിച്ചതക്കുമ്പോ അതുപോലെയുള്ള ഉപ്പമാർക്കുന്ന് വെളിയിലിറങ്ങാൻ പേടിയാണല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ പരിപാവനമായ ഖുർആൻ മണപ്പാടമാക്കിയ ഹാഫിദ് ജുനൈദിനെ പോലെ ഉള്ള പാപപ്പെട്ട മക്കള് ഇന്നതാ പുറത്തിറങ്ങാൻ പേടിയാൻ. അവന്റെ കൂടെ പഠിച്ചവൻ മുഹമ്മദ് റിളുവാൻ അവൻ എന്താ പറഞ്ഞു എന്നറിയോ, ഉമ്മാ, ഞാൻ 7 ജുസ്വാന് മനപ്പാടമാക്കിയത് ഇനി ഞാൻ പഠിക്കുന്നില്ല, ഇനി എന്റെ ഉമ്മാന്റെ ചാര വിറ്റിട്ട് ഞാൻ ഇനി എങ്ങോട്ടും പോകൂല്ല, ഞാൻ പുറത്തിറങ്ങിയാൽ എന്റെ കൂട്ടുകാരൻ മുഹമ്മദിനെ അവർ അറുത്തു മുറിച്ചതുപോലെ അവരെന്നെ കൊല്ലൂലെ ഉമ്മാ. പേടിയാണ് സഹോദരങ്ങളെ, പേടിയാ. ഇന്ന് ദുനിയാവിന്റെ പുറത്തുകൂടെ നടന്നു പോകാൻ പേടിയാട്. അള്ളാഹുവേ, അതുകൊണ്ട് പടച്ചറബ് പറയാ, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. പടച്ചറബ് ഒന്നാമത് ഭയം കൊടുത്തത് ആർക്കെന്നറിയോ, ലോകത്തിന്റെ രാജകുമാരനായ നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. വിശദീകരിക്കുന്നില്ല.